നമസ്കാരം. നേരത്തെ അഞ്ചു തവണ മാറ്റിവെച്ച മുസ്ലിം ലീഗിന്റെ നിർണായക പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരും. നിയമസഭാ തിരഞ്ഞെടുപ്പിനു ശേഷമുള്ള മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രവർത്തക സമിതി യോഗമാണ് ഇന്ന് മലപ്പുറത്ത് ചേരുന്നത്. ചന്ദ്രിക കള്ളപ്പണം ഇടപാട് ഹരിത വിവാദം അടക്കമുള്ള വിഷയങ്ങൾ യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലെങ്കിലും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇക്കാര്യങ്ങളും ചർച്ചയാകും. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 4 മാസത്തിനു ശേഷമാണ് പ്രവർത്തക സമിതി ചേരുന്നത്. പോഷക സംഘടന ഭാരവാഹികൾ അടക്കം 150 ഓളം പേർ യോഗത്തിൽ പങ്കെടുക്കും. സംഘടന ശാക്തീകരണവും പാർട്ടിയിൽ വരുത്തേണ്ട മാറ്റങ്ങളും അടക്കം 10 അംഗ ഉപസമിതിയുടെ പ്രവർത്തന നയരേഖ നിർദ്ദേശങ്ങളിലാകും പ്രധാന ചർച്ച. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റികൾ നൽകിയ അവലോകന റിപ്പോർട്ടുകളും ചർച്ചയാകുന്നുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് മുൻ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾ ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷത വഹിക്കും. മുയനേരി തങ്ങളുടെ ആരോപണങ്ങൾ ചന്ദ്രിക ദിനപത്രത്തിനെതിരായ അന്വേഷണം തളിപ്പറമ്പിൽ മുസ്ലിം ലീഗ് സമാന്തര കമ്മിറ്റി രൂപീകരിച്ച സാഹചര്യം ഉൾപ്പെടെ ലീഗ് രാഷ്ട്രീയത്തിൽ ഉയർന്ന സമകാലിക രാഷ്ട്രീയ വിവാദങ്ങളും യോഗത്തിന്റെ മുഖ്യ അജണ്ടയിലില്ലെങ്കിലും ചർച്ച ആയേക്കുമെന്നാണ് സൂചനകൾ. ഹരിത വിവാദങ്ങൾക്ക് പുറമെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഡൽഹിയിൽ നിന്നുള്ള തിരിച്ചുവരവും അതുമാത്രമല്ല ഇഡിയുടെ ഇടപെടലും വരെ യോഗത്തിൽ ചൂടുള്ള ചർച്ചയാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പി എം എ സലാമിന് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ചുമതല നൽകിയതും ചർച്ചയായേക്കും. മാത്രമല്ല ഹാഗിയ സോഫിയ വിഷയത്തിൽ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ പ്രസ്താവന, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയം മുതൽ നാർക്കോട്ടി ജിഹാദ് വരെയുള്ള വിവാദങ്ങൾ തുടങ്ങിയവ എല്ലാം മുസ്ലിം ലീഗ് ക്രിസ്തീയ സഭകളും അതും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ തീർത്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം നിർണായക ചർച്ചകളും തീരുമാനങ്ങളും പ്രവർത്തക സമിതി യോഗത്തിൽ ഉണ്ടാകും. സമഗ്രമായ അഴിച്ചുപണി ഇല്ലാത്ത പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാനാകില്ലെന്ന് ലീഗിനുള്ളിൽ തന്നെ ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. കോൺഗ്രസിനെ പോലെ സർവതലങ്ങളിലും മാറ്റം വേണമെന്നാണ് ഇവരുടെയും അഭിപ്രായം. പാർട്ടിക്കുള്ളിലും പുറത്തും ഇതുപോലെ ലീഗ് പ്രതിസന്ധി നേരിട്ടൊരു സമയം മുൻപുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തക സമിതി യോഗവും ചർച്ചകളും തീരുമാനങ്ങളും ലീഗ് ചരിത്രത്തിൽ തന്നെ ഏറെ നിർണായകമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 5 മാസങ്ങൾക്ക് ശേഷമാണ് പ്രവർത്തക സമിതി ചേരുന്നത്. നേരത്തെ പലതവണ യോഗം നിശ്ചയിച്ചിരുന്നെങ്കിലും കോവിഡ് നിയന്ത്രണങ്ങളും മറ്റു പ്രശ്നങ്ങളും കാരണം ചേരാനായില്ല. പ്രവർത്തക സമിതി യോഗം ചെയ്തതിനെതിരെ പാർട്ടിയിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ, എംഎൽഎമാർ, എംപിമാർ, ദേശീയ ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ, പോഷക സംഘടനാ ഭാരവാഹികൾ, പ്രത്യേക ക്ഷണിതാക്കൾ എന്നിവരടക്കം 150 ഓളം പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ യോഗത്തിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്ന സൂചനകളും വരുന്നുണ്ട്. എന്നാൽ അദ്ദേഹം തന്നെ അധ്യക്ഷത വഹിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പം പുറത്തുവരുന്നത്. ഉന്നതാധികാര സമിതി അംഗവും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ് ഈ യോഗം നയിക്കുക. മാത്രമല്ല കുഞ്ഞാലിക്കുട്ടിയുമായി എതിർപ്പുള്ള ഒരുപാട് പേർ ഇതിൽ ഉള്ളിൽ തന്നെയുണ്ട്. അതും കുഞ്ഞാലിക്കുട്ടി വിരോധർക്കെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കുമെന്നും ഈ യോഗത്തിൽ തീരുമാനമാകുമെന്നും സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.